മലയാള സിനിമയിൽ സസ്പെൻസിന്റെയും ത്രില്ലറുകളുടെയും കാലം കഴിഞ്ഞു. ഇനി പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ നാളുകൾ. അവർ വരുന്നു, സോഫിയും ജോയും. ആദ്യ പോസ്റ്റർ കൊണ്ട് തന്നെ പ്രേക്ഷകരെ ആകർഷിച്ച സോഫി ഉടൻ തിയേറ്ററുകളിലേക്ക്. പുതുപുത്തൻ വാർത്താവിശേഷങ്ങൾ ആദ്യമേ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടാതെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മിനി സ്ക്രീനിലൂടെ ബിഗ് സ്ക്രീനിൽ എത്തിയ നടിയാണ് വീണ നായർ. തന്റേതായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് വീണ. ഒരു നല്ല അഭിനേത്രി എന്നതിലുപരി ഒരു ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ് വീണ. വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിലൂടെയായിരുന്നു വീണയുടെ സിനിമാ അരങ്ങേറ്റം. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച താരം ഇടയ്ക്ക് ഒരു ഇടവേള എടുത്തിരുന്നു. മലയാള സിനിമയിൽ തന്റേതായ രീതിയിൽ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 2 ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു വീണ നായർ. ഷോയിൽ തന്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞ് വീണ പൊട്ടിക്കരഞ്ഞിരുന്നു. പൈസയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറായ സാഹചര്യം വരെ തനിക്കുണ്ടായിട്ടുണ്ടെന്ന് വീണ വെളിപ്പെടുത്തിയിരുന്നു. അമ്മ മരിച്ച 6 പൂർത്തിയാവുമ്പോഴേക്കും അച്ഛനും മരിച്ചു. അച്ഛന്റെ ഡെഡ് ബോഡി വിട്ടുകിട്ടാനുള്ള 26,000 വേണ്ടി പലരോടും ഇരന്നു, പലർക്കു മുന്നിലും കൈനീട്ടി. തന്റെ വിവാഹത്തിന് 43 ബാക്കി നിൽക്കെയാണ് അച്ഛൻ മരണപ്പെട്ടത് എന്നും വീണ വെളിപ്പെടുത്തി. ടെലിവിഷൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ വീണയെ പ്രേക്ഷകർ അടുത്തറിഞ്ഞു തുടങ്ങിയത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയാണ്. തന്നെക്കുറിച്ച് ജനങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഷോയിൽ വീണ വെളിപ്പെടുത്തുകയുണ്ടായി. വീണ നായരും ഭർത്താവും വേർപിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഷോയിൽ അന്ന് വീണ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. ബിഗ് ബോസിലെത്തി 2 തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നൽകിയ ടാസ്കിലാണ് വീണ തന്റെ ജീവിതകഥ വെളിപ്പെടുത്തി പൊട്ടിക്കരഞ്ഞത്. ചെറുപ്പം മുതലേ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളാണ് വീണ. ബിസിനസ് തകർന്നപ്പോൾ കുടുംബത്തിന്റെ അവസ്ഥ മോശമായി. 2005 താരം സീരിയലുകൾ ചെയ്തു തുടങ്ങിയത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് വീണ തന്നെയാണ്. സീരിയലിൽ അഭിനയിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ട് ചേട്ടന്റെ കല്യാണം വരെ നടത്തിയത് താനാണെന്നാണ് വീണ തുറന്നു പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും അസുഖം വന്നതോടെ കുടുംബത്തിന്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുക്കേണ്ടി വന്നു. അമ്മയ്ക്ക് അസുഖം അധികമായി ആശുപത്രിയിലായി. കിഡ്നി കൊടുത്തും അമ്മയെ ചികിത്സിക്കണം. പണത്തിനു വേണ്ടി എന്തും ചെയ്യാം എന്ന നിലയായിരുന്നു തന്റെ അവസ്ഥ. ആ സമയത്തെല്ലാം സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ മണി എന്നിവർ തന്നെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടെന്ന് നടി പറയുന്നു. 15 ആശുപത്രിയിൽ കിടന്ന് അമ്മ മരിച്ചു. അമ്മ മരിച്ച 6 പൂർത്തിയാവുമ്പോഴേക്കും അച്ഛനും മരിച്ചു. അന്നും പൈസയ്ക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. അച്ഛന്റെ ഡെഡ് ബോഡി വിട്ടുകിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടി പലരോടും ഇരന്നു. അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾക്കു ശേഷം അബുദാബിയിൽ ജോലി ചെയ്യുകയായിരുന്ന ചേട്ടൻ മടങ്ങിപ്പോയതോടെ അച്ഛനും അമ്മയും ചേട്ടനും ഒന്നുമില്ലാതെയാണ് തന്റെ കല്യാണം നടന്നതെന്നും വീണ വെളിപ്പെടുത്തി. കുടുംബം നോക്കാനുള്ള തിരക്കിനിടയിൽ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കാൻ കഴിയാതെ പോയി. ആ സങ്കടത്തിലാണ് താൻ എന്നും ഇപ്പോൾ ഭർത്താവിനോടും കുടുംബത്തോടുമൊപ്പം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും വീണ ബിഗ് ബോസ് ഷോയിൽ പറഞ്ഞിരുന്നു. തന്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞാൽ തന്നെ ഇട്ടിട്ട് പോകുമെന്ന് കരുതി ആ സമയത്ത് കണ്ണേട്ടനോടോ ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ ഭർത്താവിന്റെ അമ്മയോടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. കണ്ണേട്ടനോടോ ഒന്നും പറയാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് എന്നും അതിൽ മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞാണ് അന്ന് വീണ ബിഗ് ബോസ് ഹൌസിൽ വെച്ച് പൊട്ടിക്കരഞ്ഞത്. വീണ നായരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മകൻ അമ്പാടിയെ ഓർത്തെങ്കിലും വീണയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? പ്രതികരണങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.